ഹായ് ഫ്രണ്ട്സ്, യു കെയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കാം. ഇപ്പോൾ യു കെയിൽ ജോലി അവസരങ്ങൾ വളരെയധികം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒട്ടേറെ പേർക്ക് ഈസിയായി യു കെയിലോട്ട് എത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ധാരാളം പേരാണ് ഫ്രീ വിസ ഓപ്ഷനിൽ ഇപ്പോൾ യു കെയിലോട്ട് വരുന്നത്. എങ്ങനെയാണ് ഫ്രീ വിസ കിട്ടുക? യു കെയിലോട്ടുള്ള ജോലികൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈനിലാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഏതാണോ അത് സെർച്ച് ചെയ്ത് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ ജോബ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് യു കെയിലോട്ട് വരികയാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. പലരും ഇപ്പോൾ യു കെയിലെ നിയമങ്ങളെ വിലയിരുത്തുന്നത് ബ്രെക്സിറ്റിന് മുമ്പുള്ള ആ സാഹചര്യത്തിൽ നിന്നാണ്. എന്നാൽ യു കെയിലെ നിയമങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ യു കെയിലെ ഏതൊരു ജോലിക്കും യൂറോപ്യൻ യൂണിയന് പുറമെയുള്ള എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിന് ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ പേരുണ്ടാകണം, ആ ജോലിയുടെ പേരുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏതൊരു എംപ്ലോയർക്കും അവർക്ക് ജോലിക്കാരെ ആവശ്യമാണെങ്കിൽ നിയമിക്കാൻ കഴിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത് തീർച്ചയായും അത്തരം ജോലികൾക്ക് യു കെയിൽ എത്താനാകും. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് ചെയ്തവർക്ക് അതേ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് യു കെയിലോട്ട് വരാം. എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ യു കെയിലോട്ട് വരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഫൈനാൻസ്, അക്കൗണ്ടിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് യു കെയിലോട്ട് വരാൻ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞവരെ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ഏത് ഡിവിഷനുമാകട്ടെ, അതേ കാറ്റഗറിയിലുള്ള എക്സ്പീരിയൻസ് 6 മാസമെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ വരാം. അതിനുവേണ്ടി ധാരാളം കമ്പനികൾ യു കെയിലുണ്ട്. അവർക്ക് ഡയറക്റ്റായി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകുക. ഒട്ടേറെ കമ്പനികളുണ്ട്, അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള നോളജ് തന്നെയാണ്. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ എളുപ്പത്തിൽ യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാനാകും. അതല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് വിസ തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. യു കെയിൽ വന്നതിന് ശേഷം സ്റ്റുഡന്റ് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 2 വർഷത്തെ സ്റ്റേ ബാക്കി ടൈമിൽ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താം. ഡയറക്റ്റ് ആയി കമ്പനികൾ വിസിറ്റ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ, അതല്ലെങ്കിൽ ഇത്തരം ജോലികൾ അറേഞ്ച് ചെയ്യുന്ന ധാരാളം ഏജൻസികൾ യു കെയുടെ എല്ലാ സിറ്റികളിലും കാണാനാകും. അവരെ കോൺടാക്ട് ചെയ്യുക, അവർ വഴി നിങ്ങൾക്കൊരു ജോലി കണ്ടെത്തുക. വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ യു കെയിലുള്ളത്. ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ചും ബി എഡോ, ഡി എഡോ, അതുപോലെ എം എഡോ ഒക്കെ ഉള്ളവരാണെങ്കിൽ യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ കഴിയും. നഴ്സറി ടീച്ചേഴ്സിന്റെ ഒട്ടേറെ ഒഴിവുകളുണ്ട്, കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിന്റെയും ഒഴിവുകളുണ്ട്. അതുകൂടാതെ മറ്റ് സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ധാരാളം വേക്കൻസികൾ നിലനിൽക്കുന്നു. ഇത്തരം ജോലികൾക്കൊക്കെ ഡയറക്റ്റായി അപേക്ഷിക്കാം. അതല്ലെങ്കിൽ യു കെയിലെ ഏതെങ്കിലും ഒരു വിസ കാറ്റഗറിയിൽ വന്നവരാണെങ്കിൽ, അതല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ യു കെയിലെ ജോലികൾ കണ്ടെത്തി എളുപ്പത്തിൽ വരാനാകും. ധാരാളം ഏജൻസികൾ യു കെയിലുണ്ട് ഓൺലൈനായി. വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ നൽകുക. ഒന്നോ രണ്ടോ ആപ്ലിക്കേഷനൊക്കെ നൽകുമ്പോൾ പലപ്പോഴും വിളിച്ചില്ലെന്ന് വരും. വേക്കൻസികൾ കണ്ടെത്തി 100 കണക്കിന് ഒഴിവുകളിലോട്ട് അപേക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കിട്ടും. 3-4 ആഴ്ചക്കാലം ട്രൈ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഫ്രീ ആയി തന്നെ യു കെയിൽ വരാൻ കഴിയും. യു കെയിൽ ഫ്രീ ആയി വന്ന പലരും ചെയ്തത് നിരവധി ആപ്ലിക്കേഷനുകൾ അവർ ഓൺലൈനായി നൽകി നല്ലൊരു ബയോഡേറ്റ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ നൽകാം. നിങ്ങളുടെ ബയോഡേറ്റ കണ്ട് ഇംപ്രസ് ആവുന്ന ഒരു എംപ്ലോയർ തീർച്ചയായും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാതിരിക്കില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള ഒരു മേഖലയാണ് ഡ്രൈവേഴ്സിന്റെ കാര്യത്തിൽ. അത് ഹെവി ഡ്രൈവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും വാൻ ഡ്രൈവേഴ്സ്, കാർ ഡ്രൈവേഴ്സ്, ഈ മേഖലയിലെല്ലാം ധാരാളം ഒഴിവുകളുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കാർ പ്രൈവറ്റായി കാർ ഓടിക്കുന്ന ജോലികളല്ല, കമ്പനികളുടെ കാർ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള ജോലികളാണ് യു കെയിലുള്ളത്. അതുകൂടാതെ ഹെവി ഡ്രൈവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും മിക്ക കമ്പനികൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും ഇതുപോലുള്ള ഹെവി ഡ്രൈവേഴ്സിന് ഇപ്പോൾ ആവശ്യമുണ്ട്. അവർക്ക് വിസ നൽകാനും തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ യു കെയിൽ വന്നതിന് ശേഷം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഇത്തരം ജോലികൾ കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ യു എ ഇ ലൈസൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസുമായി യു കെയിൽ വരാം. എന്നാൽ യു കെയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കാർ ഡ്രൈവിംഗ് ലൈസൻസ് യു കെയിലെ കാർ ഡ്രൈവിംഗ് ലൈസൻസായി കൺവേർട്ട് ചെയ്തതിനു ശേഷം യു കെയിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് പ്രത്യേകമായി എടുക്കേണ്ടതുണ്ട്. യു എ ഇയിലുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് യു കെയിൽ അക്സെപ്റ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ യു കെയിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രോസസ്സിലൂടെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയാണെങ്കിൽ യു കെയിൽ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്, വിസ കിട്ടുകയും സ്ഥിരമായി നിൽക്കുകയും ചെയ്യാം. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് യു കെയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ കെയർ അസിസ്റ്റന്റ് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ യു കെയിൽ വന്ന് ഇത്തരം ജോലികൾ കണ്ടെത്താനാകും. ഹെവി ഡ്രൈവിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കമ്പനികളിൽ അപേക്ഷിക്കാം. പല കമ്പനികളും ഫ്രീ ആയി ഇത്തരം ഹെവി ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് വേണ്ടി ട്രെയിനിങ് നൽകുന്നുണ്ട്. ലണ്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഫ്രീ ആയി ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ജോലികൾക്ക് അപേക്ഷിക്കാം. ഈ ഹെവി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നേടിക്കൊണ്ട് യു കെയിൽ അവർ നൽകുന്ന ട്രെയിനിങ്ങിന് ശേഷം സ്പോൺസർഷിപ്പ് കിട്ടുകയും സ്ഥിരമായി കണ്ടിന്യൂ ചെയ്യാനും കഴിയുന്ന സാധ്യതകളാണ് ഇപ്പോൾ യു കെയിലുള്ളത്. ഇങ്ങനെ ധാരാളം പേര് യു കെയിലോട്ട് വരുന്നുണ്ട്. ഡയറക്റ്റ് ആയി കേരളത്തിൽ നിന്ന് യു കെയിലോട്ട് ഹെവി ഡ്രൈവേഴ്സ് ആയി വരിക എന്നുള്ളത് ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. എന്നാൽ ഏതെങ്കിലും കമ്പനികൾ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായും യു കെയിൽ വരാം. അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നൽകും. അതിനായി ഏറ്റവും പ്രധാനമായും വേണ്ടത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാത്രമാണ്. ഓൾ ഓവർ യു കെയിൽ എല്ലാ സ്ഥലങ്ങളിലും അയർലൻഡിലും ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും വെയിൽസിലും നോർത്തേൺ അയർലൻഡിലും എല്ലാമുള്ള ഒട്ടേറെ കമ്പനികളാണ് ഇപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകൾ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യു കെയിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് യു കെയിൽ വരുന്നതിന് വേണ്ടി ഇത്തരം കമ്പനികളെ ഡയറക്റ്റ് ആയി കോൺടാക്ട് ചെയ്തുകൊണ്ട് ഓരോ കമ്പനികളുടെയും വെബ്സൈറ്റിൽ പോയി ജോബ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക മാത്രമാണ് യു കെയിൽ വരാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. നമ്മുടെ വീട്ടിലെ ഗ്യാസിന്റെയോ ഇലക്ട്രിസിറ്റിയുടെയോ അല്ലെങ്കിൽ വാട്ടർ ലൈൻ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടെക്നീഷ്യനെ വിളിക്കാറുണ്ട്. വളരെയധികം ചാർജാണ് അവർലി ഈടാക്കുക. 200-300 pounds ഒക്കെ കൊടുത്താൽ മാത്രമാണ് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ട് അവർ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് യു കെയിലുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരം ജോലികൾ കണ്ടെത്താം. കമ്പനി വഴി അല്ലെങ്കിൽ മിക്ക ഹോസ്പിറ്റലുകളിലും തന്നെ ഇത്തരം ടെക്നീഷ്യൻസിന്റെ ഒഴിവുകളുണ്ട്. ആ ജോലികൾക്കായി അപേക്ഷിക്കുന്നതിന് വേണ്ടി യു കെയിലെ ക്വാളിഫിക്കേഷൻ ആക്കിയത് മാറ്റണം. അതിനുവേണ്ടി യു കെയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്താൽ മതി. NVQ ലെവലിലുള്ള ഒരു കോഴ്സ് ചെയ്താൽ ഇത്തരം ജോലികൾ ചെയ്യാൻ കഴിയും. കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഇത്തരം ജോലികളെല്ലാം ധാരാളം അവൈലബിൾ ആണ്. ഫ്രീ വിസ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളത് സീനിയർ കെയർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനാണ്. ധാരാളം പേർക്കാണ് ഇങ്ങനെ ഫ്രീ വിസ കിട്ടി യു കെയിലോട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നഴ്സിംഗ് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന. യാതൊരു ചെലവുമില്ലാതെ ഫ്രീ ആയി യു കെയിൽ വന്ന നിരവധി പേർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. യു കെയിലെ ജോലികൾക്കൊന്നും തന്നെ ഏജ് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും യു കെയിലോട്ട് വരാം. യാതൊരു നഴ്സിംഗ് എക്സ്പീരിയൻസും ഒന്നുമില്ലാത്ത 52 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇപ്പോൾ വിസ കിട്ടി ഫ്രീ ആയി യു കെയിലോട്ട് വരികയാണ്. അവർക്ക് യാതൊരു ചെലവും ഉണ്ടായില്ല. ഇതുപോലെ ധാരാളം പേരാണ് യു കെയിൽ എത്തിയതിനു ശേഷം എന്നെ ഈയിടെ കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പേർക്ക് എളുപ്പത്തിൽ വരാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ യു കെയിൽ ഉണ്ടായിരിക്കുന്നത്. മിനിമം ഡിഗ്രി എങ്കിലും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ യു കെയിൽ ഇപ്പോൾ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നേടുക, അതല്ലെങ്കിൽ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നേടി സീനിയർ കെയർ വിസയിൽ യു കെയിൽ വരിക, അതല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് വിസ ഓപ്ഷനിൽ യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. യു കെയിൽ എവിടെ പോയാലും ഇതുപോലുള്ള വലിയ പാർക്കുകൾ എല്ലായിടത്തും ഉണ്ട്. അവിടെയൊന്നും ധാരാളം ആളുകളൊന്നും ഇല്ല. അതിന് പ്രധാന കാരണം എല്ലായിടത്തും പാർക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ അധികം ആളുകളില്ല. ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിലുള്ളവർ മാത്രമാണ് ഇതുപോലുള്ള പാർക്കിലോട്ട് വരിക. അതിന് ചുറ്റുമായി നമുക്ക് കാണാം ധാരാളം വീടുകളും ഇതുപോലെ ഫ്ളാറ്റുകളും എല്ലാം ഉണ്ട്. എങ്കിലും വീടുകളാണ് ചില ഏരിയയിൽ കൂടുതൽ. ഇപ്പോൾ ഈ പാർക്കിന് സമീപമെല്ലാം വീടുകളാണുള്ളത്. നമ്മുടെ വീട് ഈ പാർക്കിന്റെ തൊട്ടപ്പുറത്താണ്. ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ധാരാളം ഷോർട്ട് ടൈം കോഴ്സുകൾ യു കെയിലുണ്ട്. മിക്ക യൂണിവേഴ്സിറ്റികളും ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എഞ്ചിനീയറിംഗോ ബികോമോ BAയോ MComമോ തുടങ്ങിയ ഏത് കോഴ്സ് ആകട്ടെ നിങ്ങൾ പാസ്സായത് നിങ്ങൾക്ക് പറ്റിയ ഒരു ഷോർട്ട് ടൈം കോഴ്സ് 10 മാസം അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ തന്നെ തീരുന്ന ധാരാളം കോഴ്സുകൾ യു കെയിലുണ്ട്. അത്തരം ഒരു കോഴ്സ് എടുത്ത് യു കെയിൽ വരിക. കോഴ്സിന് ശേഷം കിട്ടുന്ന 2 വർഷത്തെ സ്റ്റേ ബാക്കിനുള്ളിൽ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താനാകും. അതിനുശേഷം വർക്ക് വിസയിലോട്ട് മാറിയാൽ യു കെയിൽ സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന അവസരങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. 10th pass ആയവർ അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്കൊക്കെ യു കെയിൽ വരാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റുഡന്റ് വിസ ഓപ്ഷനിൽ യു കെയിൽ വരിക എന്നുള്ളതാണ്. യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ഡിഗ്രിയോ ഏത് കോഴ്സ് കഴിഞ്ഞവരാണെങ്കിലും വരാൻ എളുപ്പമല്ല. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. നിങ്ങൾ പഠിച്ച അതേ ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാകണം. അതല്ലെങ്കിൽ സീനിയർ കെയർ വിസ ഓപ്ഷനിൽ വരണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോ ഓൾഡ് ഏജ് ഹോമിലോ ഉള്ള എക്സ്പീരിയൻസുമായി യു കെയിലോട്ട് അപേക്ഷിക്കാം. പെട്ടെന്ന് തന്നെ വിസ കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ യു കെയിലുള്ളത്. യു കെക്ക് പുറമെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സീനിയർ കെയറേഴ്സ് തുടങ്ങിയ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇപ്പോൾ യു കെയിലോട്ട് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. പ്രത്യേകിച്ച് മാൾട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ യു കെയിൽ വരാം. ഏതെങ്കിലും ഒരു ഏജൻസി വഴി നിങ്ങൾ അപേക്ഷിക്കുകയാണ് ഏറ്റവും എളുപ്പം. അതല്ലെങ്കിൽ ഡയറക്റ്റായി അപേക്ഷിക്കാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. ഓരോ കെയർ ഹോമിന്റെയും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് ഡയറക്റ്റായി അപേക്ഷിക്കുക. യു കെയിലോട്ട് ഫ്രീ ആയിട്ട് വരിക. യു കെയിൽ കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ മാറിയപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ധാരാളം അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. കാരണം ടൂറിസം സെന്ററുകളെല്ലാം ഇപ്പോൾ സാധാരണ നിലയിലോട്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഹോട്ടൽ ഫീൽഡിൽ എല്ലാവർക്കും ജോലി കിട്ടുന്ന സമയമാണിത്. സ്റ്റാഫ് ഷോർട്ടേജ് മൂലം പല കമ്പനികൾക്കും സാധാരണ നിലയിൽ പ്രവർത്തിക്കാനാകാതെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നല്ലൊരു പ്രൊഫൈൽ നിങ്ങൾക്കുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ എംപ്ലോയർ നിങ്ങളെ ചൂസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ലണ്ടനിലാണ്. ഇതുപോലുള്ള കോയറ്റ് ഏരിയ ആണ് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. ലണ്ടനിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളവർക്കും ഈ കൊച്ചിയോ ട്രിവാൻഡ്രമോ ഒക്കെ പോലെയുള്ള വലിയ സിറ്റിയാണ് ലണ്ടൻ എന്ന്. എന്നാൽ എല്ലായിടത്തും ഇതുപോലുള്ള പാർക്കുകളും അതുപോലെ തന്നെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണുള്ളത്. ഒരു വില്ലേജിന്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് യു കെയിലെ എല്ലാ സിറ്റികളിലും നിലനിർത്തിയിരിക്കുന്നത്. ഏത് സിറ്റി ഏരിയയിലാണ് നിങ്ങൾ വരുന്നതെങ്കിലും അവിടെ നിന്ന് 10-15 minutes മാറുകയാണെങ്കിൽ ഇതുപോലെ സൈലന്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ധാരാളം കാണാൻ കഴിയും. അത്തരം ഏരിയകളിൽ ഒരു അക്കോമഡേഷൻ കണ്ടെത്തുക ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ സെൻട്രൽ ലണ്ടൻ ഏരിയയിലാണ് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതെങ്കിലും ചൂസ് ചെയ്യുക.
അവിടെ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 15-20 മിനിറ്റ് ഒക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വരാനാകും. അവിടെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു അക്കോമഡേഷൻ കണ്ടെത്തുക ബുദ്ധിമുട്ടല്ല. യു കെയിൽ നിങ്ങൾ ആദ്യം വരുമ്പോൾ ഒരു അക്കോമഡേഷൻ കണ്ടെത്തുമ്പോൾ ഫ്ളാറ്റ് എടുക്കുകയാണ് ഏറ്റവും എളുപ്പം. കാരണം ഫ്ളാറ്റിന് കമ്പാരിറ്റീവ്ലി റെന്റ് കുറവാണ്. വീടിനാകുമ്പോൾ വീടിന് ചുറ്റുമുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഗാർഡൻ ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിന് റെന്റ് അല്പം കൂടുതലായിരിക്കും. ഇനി എക്സ്പെൻസ് കുറഞ്ഞ അക്കോമഡേഷൻ ആണ് കണ്ടെത്തുന്നതെങ്കിൽ അതിന് ഇതുപോലുള്ള എനിക്ക് പിന്നിൽ കാണുന്നത് പോലുള്ള ധാരാളം ഫ്ളാറ്റുകളൊക്കെ ലണ്ടനിലോ മറ്റേ ഏത് സിറ്റികളിലോ ആണെങ്കിലും നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഏറ്റവും എളുപ്പത്തിൽ യു കെയിൽ വരാൻ കഴിയുക ഷോർട്ടേജ് ഒക്യുപേഷനിലുള്ള ജോലികൾക്കായിട്ടാണ്. ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ഏതൊക്കെ ജോലി ഉണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾ യു കെയുടെ ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റ് വിസിറ്റ് ചെയ്യുക. അത് ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത്തരം ജോലികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിന് അപേക്ഷിക്കുകയാണ് ഏറ്റവും എളുപ്പം. എന്നാൽ യു കെയിൽ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടുന്നതിന് വേണ്ടി ഇത്തരം ഷോർട്ടേജ് ഒക്യുപേഷൻ ലിസ്റ്റിൽ ജോലി ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ജോലിക്ക് വേണമെങ്കിലും യു കെയിലെ ഏതൊരു എംപ്ലോയർക്കും അപ്പോയിന്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഇഷ്യൂ ചെയ്താൽ മാത്രം മതി. ബ്രെക്സിറ്റിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ പുതിയ നിയമത്തിന്റെ അഡ്വാൻറ്റേജ് പരമാവധി യൂട്ടിലൈസ് ചെയ്ത് എത്രയും വേഗം യു കെയിൽ എത്താൻ കഴിയുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടെ ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ ഗവൺമെന്റ് ഇതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് സമയമുള്ളപ്പോൾ അനുസരിച്ച് ഇവിടെ വരാം. നിങ്ങൾക്ക് വന്ന് ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും യു കെയിൽ എങ്ങുമില്ല. ഇപ്പൊ എനിക്ക് പിന്നെ കാണുന്ന പോലെ ഈ മരങ്ങളൊക്കെ ഇപ്പോൾ ഇല കൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. വിന്റർ തീരുമ്പോഴേക്കും ഇതെല്ലാം നിറയെ പൂക്കളുള്ള മരങ്ങളായി മാറും. പിന്നെ മറ്റൊരു പ്രധാന കാര്യമാണ്, ഇപ്പോൾ യു കെയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ ഏത് കോഴ്സ് കഴിഞ്ഞതാണെങ്കിലും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, കുറെ നാളുകളായി ജോലിയൊന്നും ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ പഠിച്ച കോഴ്സുമായി റിലേറ്റഡ് അല്ലാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം യു കെയിൽ വരാൻ വേണ്ടി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ ഷോർട്ട് ടൈം കോഴ്സ് ചെയ്യുക. സീനിയർ കെയർ ഓപ്ഷനിൽ യു കെയിലോട്ട് വരിക വളരെ എളുപ്പമാണ്. അതിനുവേണ്ടി ധാരാളം കോഴ്സുകൾ പല ഹോസ്പിറ്റലുകളും ഏജൻസികളും നടത്തുന്നുണ്ട്. അത്തരം ഒരു കോഴ്സ് ചെയ്തതിന് ശേഷം 2-3 മാസത്തെയെങ്കിലും എക്സ്പീരിയൻസിന് ശേഷം യു കെയിലോട്ട് അപേക്ഷിക്കാം. അതിന് ധാരാളം ഏജൻസികളാണ് യു കെയിലുള്ളത്. 6-7 ലക്ഷം രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുക. എങ്കിലും യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണത്. എന്നാൽ നഴ്സുമാരുടെ കാര്യത്തിൽ അവർ BSc നഴ്സിംഗോ ജനറൽ നഴ്സിംഗോ ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ ഫ്രീ ആയി യു കെയിലോട്ട് വരാം. അതിനുവേണ്ടി 7-8 ലക്ഷം ഒന്നും കൊടുത്ത് യു കെയിൽ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് OET പാസ്സായി ഫ്രീ ആയി NHS ഹോസ്പിറ്റലിലോട്ട് വരിക. NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നതിന് ജനറൽ നഴ്സുമാർക്കും BSc നഴ്സുമാർക്കും എല്ലാം ഒരേപോലെയുള്ള ക്രൈറ്റീരിയ ആണ് നിലവിലുള്ളത്. BSc ആയതുകൊണ്ടോ MSc ആയതുകൊണ്ടോ സാലറിയിൽ യാതൊരു ഡിഫറൻസും ഇല്ല. യു കെയിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, അത് ജനറൽ നഴ്സുമാരാണെങ്കിലും BSc MSc ആരാണെങ്കിലും, എല്ലാവർക്കും ഒരേ സാലറി ക്രൈറ്റീരിയ തന്നെയാണ് യു കെയിൽ നിലനിൽക്കുന്നത്. പല രാജ്യങ്ങളിലും, ഉദാഹരണത്തിന് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലൊക്കെ നിലനിൽക്കുന്നത് പോലെ, അവിടെയുള്ള സിറ്റിസൻസിന് ഒരു സാലറി, പുറമേ നിന്ന് വരുന്നവർക്ക് മറ്റൊരു സാലറി, അത്തരം നിയമങ്ങളൊന്നും യു കെയിലില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പരിഗണന നൽകുന്ന രാജ്യമാണ് യു കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ OET IELTS പാസ്സായതിനു ശേഷം പ്രോപ്പർ ചാനലിൽ യു കെയിൽ ഫ്രീ ആയി വരിക. 2-3 മാസക്കാലത്തെ അക്കോമഡേഷൻ സൗജന്യമാണ്. അതിനുശേഷം ഒരു ചിലവ് കുറഞ്ഞ അക്കോമഡേഷൻ കണ്ടെത്തി ഫാമിലിയൊക്കെ യു കെയിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യമുള്ളപ്പോൾ സീനിയർ കെയർ വിസ ഓപ്ഷൻ തിരഞ്ഞെടുക്കാതിരിക്കുകയാണ് നല്ലത്. എന്നാൽ AN പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർ ഇന്ത്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു കെയിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഈ അനുകൂല സാഹചര്യം ഇപ്പോൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. കേരളത്തിൽ ആയുർവേദ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. പ്രത്യേകിച്ചും ആയുർവേദിക് ഡോക്ടേഴ്സ്, ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, അവർക്കൊക്കെ എളുപ്പത്തിൽ യു കെയിൽ വരാൻ പറ്റുന്നത് ഒന്നെങ്കിൽ സ്റ്റുഡന്റ് വിസ ഓപ്ഷനിലാണ്. യു കെയിൽ ആയുർവേദ ഹോസ്പിറ്റലുകൾ വളരെ കുറവാണ്. മസാജ് സെന്ററുകളാണ് കൂടുതലായുള്ളത്. അത്തരം പ്രൈവറ്റ് സെന്ററുകൾ ധാരാളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ വരിക എന്നുള്ളത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ സാധാരണ നഴ്സിംഗ് ഹോമുകളിലാണ് ജോലി എളുപ്പത്തിൽ കിട്ടുക. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ യു കെയിൽ വരാം. ഫാർമസിസ്റ്റുകൾക്കും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും സോഷ്യൽ വർക്ക് മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് അവസരങ്ങളുണ്ട്. അതുകൂടാതെ MBBS കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയാത്തവരാണെങ്കിൽ ഇപ്പോൾ യു കെയിലോട്ട് വരേണ്ടത് സീനിയർ കെയർ ഓപ്ഷനിൽ തന്നെയാണ്. ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന 10,000-ക്കണക്കിന് വേക്കൻസീസ് നിലനിൽക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിസ കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നീട് യു കെയിൽ വന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഫഷനിലോട്ട് മാറുകയും ചെയ്യാം. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ, അതല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ മേഖലയിൽ എക്സ്പീരിയൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ തന്നെ യു കെയിൽ വരിക. നിങ്ങൾ ഒരു കാരണവശാലും ഡിസ്റ്റൻസ് ഡിഗ്രികൾ ചെയ്യാതിരിക്കുക. റെഗുലർ ഡിഗ്രി ചെയ്യുന്നവർക്കാണ് പ്രാധാന്യം നൽകുക. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ ഡിഗ്രി ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും കോഴ്സിന് ശേഷം എളുപ്പത്തിൽ യു കെയിൽ വരാം. യു കെയിൽ ഒരു സ്റ്റുഡന്റ് വിസയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ, അതല്ലെങ്കിൽ കോഴ്സിന് ശേഷം ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് വരിക. യു കെയിൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഒട്ടേറെ ഒഴിവുകളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, സ്ഥിരമായി നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ചെയ്യേണ്ടത് നഴ്സിംഗ് പഠിക്കുക. യു കെയിൽ സ്ഥിരമായി സെറ്റിൽ ചെയ്യാം. MCOM BEd PhD ചെയ്തതിനു ശേഷം നഴ്സിംഗ് കഴിഞ്ഞാണ് ഞാൻ യു കെയിൽ വന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്തതെങ്കിലും
അതിനുശേഷം നഴ്സിംഗ് പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യു കെയിൽ എളുപ്പത്തിൽ ജോലി കിട്ടും, നല്ല സാലറിയോടുകൂടി തന്നെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനും കഴിയും. യു കെയിലെ ജോലികൾ കിട്ടാൻ IELTS നിർബന്ധമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നിർബന്ധമല്ല, പല ജോലികൾക്കും IELTS ആവശ്യമേയില്ല. യു കെയിൽ നിലവിലുള്ളവരാണെങ്കിൽ ജോലി കിട്ടുന്നതിനും IELTS ഒന്നും ആവശ്യമില്ല. യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ഇംഗ്ലീഷ് ടെസ്റ്റ് വേണമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നന്നായി പഠിച്ചതിന് ശേഷം യു കെയിലോട്ട് വരികയാണ് ജോലി കിട്ടാൻ എളുപ്പം. ബ്യൂട്ടീഷ്യൻസിന് ധാരാളം സാധ്യതകളുള്ള സ്ഥലമാണ് യു കെയിലെ എല്ലാ സിറ്റികളും. അവിടെയെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായി അപേക്ഷിക്കാം, എളുപ്പത്തിൽ ജോലി കണ്ടെത്താനുമാകും. ഇത്തരം ജോലികൾക്കെല്ലാം നല്ല സാലറിയുണ്ട്. യു കെയിൽ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിനും എളുപ്പമാണ്. വിസിറ്റിംഗ് വിസയിൽ വന്ന് യു കെയിൽ ജോലി കണ്ടെത്താൻ പറ്റുമോ എന്ന് പലർക്കും സംശയമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ എളുപ്പമാണ്. എന്നാൽ യു കെയിൽ അത്തരം ഒരു ഓപ്ഷൻ ഇല്ല. യു കെയിൽ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ നാഷണൽ ഇൻഷുറൻസ് നമ്പർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ബാങ്ക് അക്കൗണ്ടും വേണം. ഇത് രണ്ടും ലഭിക്കണമെങ്കിൽ യു കെയിൽ ഒരു പ്രോപ്പർ വിസ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും യു കെയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നൊരു ജോലി കണ്ടെത്താമെന്ന് കരുതേണ്ടതില്ല. അത്തരം ഒരു ഓപ്ഷൻ യു കെയിൽ നിലവിലില്ല. അതുപോലെ തന്നെ യു കെയിൽ ഏതെങ്കിലും ഒരു വിസ കാറ്റഗറിയിൽ വന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിസ പിരിയഡിന് ശേഷം യു കെയിൽ നിൽക്കാതിരിക്കുക. അത് ഇല്ലീഗലാണ്. വിസ തീർന്ന് യു കെയിൽ ഒരു ദിവസക്കാലം പോലും നിന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വിസ ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്നതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ലീഗലായി മാത്രം യു കെയിൽ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.